ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യുമ്പോൾ നമ്മളുടെ നഷ്ടം കുറച്ച് ലാഭം കൂട്ടുന്നതിനായിട്ടുള്ള ചെറിയൊരു ടെക്നിക്ക് ആയിട്ടാണ് ഇന്ന് റുപ്പിമങ്ക് വന്നിട്ടുള്ളത്. ഞാൻ സുബീഷാണ്. റുപ്പിമങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് വീഡിയോകളായിട്ടും ആസ്ക് റുപ്പിമങ്ക് സർവീസിൽ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്നത് ഞാനാണ്. ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്ക് വളരെ വലിയ നഷ്ടങ്ങൾ പറ്റുന്നു എന്ന് പറഞ്ഞ് നമ്മളുടെ ആസ്ക് റുപ്പിമങ്ക് സർവീസിലേക്ക് വളരെയധികം പേര് വാട്സപ്പ് ചെയ്യുകയും മെസ്സേജ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ പറയുന്നൊരു സേഫ്റ്റി ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. പലരും നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രേഡ് കൃത്യമായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം താഴ്ന്നതിന് ശേഷമാണ് അത് മനസ്സിലാക്കുന്നതും ആ സമയമാകുമ്പോഴേക്കും നമ്മൾക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് ഇപ്പോൾ സെറോദ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ രണ്ട് പുതിയ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് സ്റ്റോപ്പ് ലോസുള്ള ട്രേഡുകൾ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാനായിട്ട്. കവർ ഓർഡർ എന്നും ബ്രാക്കറ്റ് ഓർഡർ എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് ടെക്നിക്കുകളാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് കവർ ഓർഡർ എന്താണെന്ന് പറയാം. കവർ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തുകൊണ്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു ഇൻട്രാഡേ ട്രേഡിനെയാണ് കവർ ഓർഡർ എന്ന് പറയുക. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലയൻസിൻ്റെ ഒരു ഷെയറാണെന്ന് വിചാരിക്കുക. അതിപ്പോൾ 1200 റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുകയാണ് അത് ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കും അത് 1200 റേഞ്ചിൽ നിന്ന് 1300 മാറും എന്ന് വിചാരിക്കുകയാണ്. അതേസമയം തന്നെ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് ഈ ഒരു സ്റ്റോക്കും ഒരു 10 രൂപ വരെ നഷ്ടം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള, നമുക്ക് ഒരു 10 രൂപ വരെ നഷ്ടം അക്സെപ്റ്റ് ചെയ്യാമെന്നും വിചാരിക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കവർ ഓർഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കവർ ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് എത്ര രൂപയാണ് എന്നുള്ളത്, അതുപോലെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണെന്നുള്ളതും കൂടെ നമുക്ക് സെറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എന്താണ്ടാവുക എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങിയിട്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു രീതിയിലാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് 1200 നിന്ന് 1300 1150 റേഞ്ചിലേക്കൊക്കെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് നമ്മളുടെ നഷ്ടം ലിമിറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾക്ക് ഈ കവർ ഓർഡറുകൾ നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾക്ക് നഷ്ടം ഒരു പ്രത്യേക ലിമിറ്റിലേക്ക് എത്തിക്കാനും അതേസമയം നമുക്ക് ലാഭം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് ഈ ട്രേഡ് പോകുന്നതെങ്കിൽ നമുക്ക് ലാഭം കൂടുതൽ മേലിലേക്ക് എത്ര വേണമെങ്കിലും എത്തിക്കാനും നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള, നമ്മൾക്ക് നഷ്ടം ഒരു നിശ്ചിത നഷ്ടമായേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 1200 രൂപ 1190 മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ സെൽ ഓർഡർ എക്സിക്യൂട്ട് ആവുകയും അതുവഴി നിങ്ങൾക്ക് നമ്മൾക്ക് ഒരു ഷെയർ മേൽ വരുന്ന നഷ്ടം 10 രൂപയായിട്ട് ഫിക്സ് ചെയ്യപ്പെടുകയും ചെയ്യും. അതേസമയം തന്നെ അത് മേളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള ടാർഗറ്റ് വെച്ചിട്ട് നമുക്കത് വിറ്റ് നമുക്ക് ലാഭം എടുക്കാനും സാധിക്കും. അങ്ങനെ നഷ്ടം നമ്മൾ പരിമിതപ്പെടുത്തുന്ന തരത്തിലുള്ള ട്രേഡ് ചെയ്യാനുള്ള സംവിധാനത്തിനെയാണ് പറയുന്നത് കവർ ഓർഡർ എന്ന് പറയുക. ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്കിപ്പോൾ നമ്മൾ കാണിച്ചു തരാം. ഇത് സെറോദ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോക്കറുടെ കൈറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. സെറോദയിൽ ബ്രോക്കിംഗ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ബ്രോക്കിംഗ് അക്കൗണ്ട് എടുക്കാം. ഇപ്പോൾ കൈറ്റിലെ വാച്ച് ലിസ്റ്റിൽ നിന്ന് ഞാനൊരു സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അത് എന്നിട്ട് ഞാനിപ്പോൾ ഷോർട്ട് സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ഞാൻ ആ സ്റ്റോക്ക് സെലക്ട് ചെയ്തു, സെൽ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനതിൻ്റെ എമൗണ്ട് ആക്സിസ് ബാങ്കാണ്, ഞാനൊരു 1000 ക്വാണ്ടിറ്റി 400 പ്രൈസ് ആകുമ്പോൾ ഞാൻ വിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ 400 എന്ന് ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി താഴെ വരുമ്പോൾ ഞാനത് CO കവർ ഓർഡർ എന്ന് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഞാൻ ചെയ്യേണ്ടത് എൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്, 403. അതായത് നമ്മൾ ഉദ്ദേശിക്കാത്ത പ്രൈസിലേക്ക് അത്, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, 400 നിന്ന് അതൊരു 390 ആയി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ ട്രേഡ് എടുക്കുന്നത്. പക്ഷേ ആ ട്രേഡ് 403 എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് വേണം ക്യാൻസലായി വെറും 3 രൂപ നഷ്ടത്തിൽ എനിക്ക് ഒഴിവായി പോരണം എന്നുള്ളത് കൊണ്ട് ഞാൻ 403 എന്ന് പറഞ്ഞിട്ടുള്ള ഇത് സെലക്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ സെല്ല് കൊടുക്കുന്നു. ഈ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ആക്സിസ് ബാങ്ക് 400 രൂപ വരുമ്പോൾ വിൽക്കുകയും അതിനേക്ക് താഴേക്ക് പോകുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വിൽക്കുന്നതെങ്കിലും അത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ 403 രൂപ എത്തുമ്പോൾ ഞാൻ എൻ്റെ പൊസിഷൻ
ക്ലോസ് ചെയ്യുകയും ചെയ്ത് 3 രൂപ ഷെയറിന് നഷ്ടം സഹിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുവഴി നമ്മൾക്ക് ഒരു സ്റ്റോക്കുമേളിലെ നഷ്ടം 3 രൂപയായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് കവർ ഓർഡറുകളുടെ ഗുണം കേട്ടോ. അപ്പോൾ കവർ ഓർഡർ എന്താണെന്ന് മനസ്സിലായി അല്ലേ? കവർ ഓർഡറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? ഈ നമ്മൾക്ക് നമ്മൾ ഒരു ഇൻട്രാഡേ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന നഷ്ടത്തിനെ നമ്മൾക്ക് ലിമിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഈ കവർ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ കവർ ഓർഡർ നമ്മൾക്ക് ഈ ബ്രോക്കർമാർ വളരെ വലിയ ലിവറേജ് തരുകയും ചെയ്യും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുന്ന വില കൊണ്ട് ഒരു 20 സ്റ്റോക്കോ 30 സ്റ്റോക്കോ ഒക്കെ വാങ്ങാനുള്ള ഒരു ഫെസിലിറ്റി ഈ ബ്രോക്കർമാർ തരും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ കവർ ഓർഡർ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു നിശ്ചിത നഷ്ടം മാത്രമേ നമുക്ക് വരാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളത് ഉറപ്പിക്കുന്നുണ്ടല്ലോ ഈ കവർ ഓർഡറിൽ, നിങ്ങൾ മുൻപ് കണ്ടതുപോലെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ലയബിലിറ്റി വരാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ ഇത് വലിയ എമൗണ്ട് നമുക്ക് ഒരു ലിവറേജ് നമുക്ക് തരാറുമുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുപോലെ മറ്റൊരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്കുകൾക്കുള്ള വീഡിയോ ആണ് നിങ്ങളിവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആസ്ക് റുപീമോങ്ക് സർവീസിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക.